നമ്മുടെ വീട്ടില് ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ പഴയ കുപ്പികൾ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ എന്താ ചെയ്യാറ്? ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളയും, അല്ലെങ്കിൽ ഈ പഴയത് പറക്കാൻ വരുന്നവർക്ക് കൊടുക്കും. ഇതല്ലാതെ നമുക്കൊന്ന് വ്യത്യസ്തമായി മാറി ചിന്തിച്ചൂടെ? അതായത് ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗശൂന്യമായ കുപ്പികളുണ്ട്, ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് വള്ളി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു മരത്തിൻ്റെ പീസാണ്. ഇതൊരു പഴയ പീസാണ്, അത് കുറച്ച് വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു 15 സെൻറ്റിമീറ്റർ അളവിൽ ഒന്ന് മാർക്ക് ചെയ്യാം. നാല് വശങ്ങൾ നമുക്ക് മാർക്ക് ചെയ്തിടാം. ഓക്കെ, മാർക്കിങ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈ മരത്തിൻ്റെ അറ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഒരു 2.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു മാർക്കിടാം. അതിന് കൃത്യം ഓപ്പോസിറ്റ് സൈഡിലും ഇതേ അളവിൽ തന്നെ നമുക്ക് ഒന്നുകൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഒരു 1.5 ആ അളവിൽ നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നെടുകെ ഒരു വരയിടാം. ഓക്കെ, ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ സൈഡിൽ നമ്മൾ നെടുകിയിട്ട് ആ മാർക്ക് ഇതുപോലെ കട്ട് ചെയ്യണം. അധികം കട്ട് ചെയ്ത് പോകരുത്. ഇത് ഒരു 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂവും അതിൻ്റെ സ്റ്റീൽ വാഷുമാണ്. ഓക്കെ, ഇനി വാഷ് നമുക്ക് എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ആ നെടുകെ നമ്മൾ വരച്ച വര കവർ ചെയ്യാൻ പാകത്തിന് വാഷ് വയ്ക്കുക. അതിനുശേഷം ആ ഹോള് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, രണ്ട് വശത്തും അതുപോലെ നമ്മൾ ഹോള് മാർക്ക് ചെയ്തു. ഈ സ്ക്രൂ നമുക്ക് ഈ ഹോളിൽ ഇറക്കി വെക്കണം. ഇപ്പൊ നമുക്ക് ഡ്രില്ലർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ല, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു എളുപ്പ വഴിയാണിത്. സ്ക്രൂ ഇതേപോലെ അടിച്ചിറക്കാം. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇറങ്ങിപ്പോരും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഡ്രില്ലർ ഉണ്ടെങ്കിൽ ഡ്രില്ലർ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ തെർമാക്കോൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഒരു പീസ് ഒടിച്ചെടുക്കാം. ബ്ലേഡ് ഒടിക്കുമ്പോൾ സൂക്ഷിക്കണം, കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ കയ്യുമ്പോൾ കുത്തി കയറും. ഓക്കെ, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ആ ഹോളിൽ ഇറക്കി വെച്ചു, ആ രണ്ട് വാഷ് ഇട്ടു. ഇനി നമുക്ക് ഈ വാഷ് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കണം. ആ ബ്ലേഡ് നല്ല ഫിറ്റായിട്ട് ആ ഹോളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഷ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ ഒരു ഇതം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു കുപ്പി എടുത്ത് ഇതുപോലെ വെട്ടിയെടുക്കുക. അതിനുശേഷം ആ ഹോളിലേക്ക് ഇറക്കി വെച്ച് ചെറുതായിട്ടൊന്ന് തെറ്റിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ നമുക്ക് കട്ടായി വരുന്നത് കാണാം. അതിനുശേഷം ആ വള്ളിമ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് വള്ളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കുപ്പിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 5 മീറ്റർ നീളത്തിൽ വരെ വള്ളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് നോക്കാം ഈ വള്ളിയുടെ. വാവ്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട് ഈ വള്ളിക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു വള്ളി വെച്ചാണ് നമ്മൾ ഈ കല്ല് പൊക്കിയത്, വേറെ ഒരു വള്ളി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാനായി എംഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.